ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അഖില കേരള തന്ത്രിമണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടുത്തെ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെയും അതേപോലെ ക്ഷേത്രങ്ങൾക്കെതിരെയും നടക്കുന്ന ചൂഷണത്തിന് ഒരറുതി വരുത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്ത്രി സമാജം, യോഗക്ഷേമ സഭ, അഖില കേരള ബ്രാഹ്മണ സഭ, മുന്നോക്ക സമുദായ ഐക്യമുന്നണി എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ധർണയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡുകളിൽ നടക്കുന്ന അഴിമതിക്കെതിരെ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അഖില കേരള തന്ത്രിമണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ മലയാള ബ്രാഹ്മണ സമാജം, മുന്നോക്ക സമുദായ സംരക്ഷണ മുന്നണി, തന്ത്രി സമാജം, യോഗക്ഷേമ സഭ എന്നീ സംഘടനകളുടെ പ്രതിനിധികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ധർണയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ബഹുമാന്യനായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വാഴയിൽമടം വിഷ്ണു നമ്പൂതിരി അവരെ ക്ഷണിച്ചു. ഇവിടെ നടക്കുന്ന ധർണയിലേക്ക് സ്വാഗതം പറയുന്നതിനായിട്ട് സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീ ദിലീപ് നാരായണൻ നമ്പൂതിരിയെ ക്ഷണിച്ചുകൊള്ളും. എല്ലാവർക്കും നമസ്കാരം. ഈ ദേവസ്വം ബോർഡിൻ്റെ ഈ സ്വത്തുവകകളൊക്കെ വിറ്റ് കാശാക്കിയതിന് ശേഷം പുറത്തു പോകുന്നതിലേക്കായിട്ടുള്ള ഒരു നടപടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് ഞങ്ങൾ അഖില കേരള തന്ത്രിമണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ധർണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാഴയിൽമടം എസ് വിഷ്ണു നമ്പൂതിരി, അദ്ദേഹം നമ്മുടെ അഖില കേരള തന്ത്രിമണ്ഡലത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻറ്റുമാണ്, അദ്ദേഹത്തെയും ഈ ധർണയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വിശിഷ്ട അതിഥികളായിട്ട് നമ്മുടെ അഖില കേരള തന്ത്രിമണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ പൂറ്റി അവരുകളെ ഈ ധർണയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന ട്രഷറർ ശ്രീ ഗണഗീത് ബ്രഹ്മശ്രീ ഗണപതി പൂറ്റി അവരുകളെയും ഈ ധർണയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ദേശത്തെ എല്ലാ നിവാസികളെയും ഈ ധർണയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊണ്ടിരുന്നു. ഇതിൽ ഇവിടെ ഭാഗമാക്കാവാൻ എത്തിയിട്ടുള്ള യോഗക്ഷേമ സഭയ്ക്ക്, അതിലെ അംഗങ്ങൾക്കും, അതുപോലെ തന്നെ തന്ത്രി സമാജത്തിൻ്റെ ഇവിടെ എത്തിയിട്ടുള്ള അംഗങ്ങൾക്കും തന്ത്രി സമാജത്തിനും ഞങ്ങളുടെ ഈ ധർണയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. മുന്നോക്ക സമുദായ മുന്നണിയുടെ അംഗങ്ങളെയും ആ മുന്നോക്ക സമുദായ മുന്നണിയെയും ഞങ്ങളുടെ ഈ ധർണയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം. ഔദ്യോഗികമായിട്ട് നമ്മുടെ പ്രസിഡന്റിൻ്റെ അസാന്നിധ്യത്തിൽ ധർണ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കേരള തന്ത്രിമണ്ഡലം സെക്രട്ടേറിയറ്റ് ധർണ നടത്തി. ക്ഷേത്രങ്ങളിലെ സ്വർണം ബോണ്ടിൽ നിക്ഷേപിക്കുന്നതിൽ നിന്ന് പിന്മാറുക, ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുക, ആരാധനാലയങ്ങൾ തുറക്കുക തുടങ്ങിയവ ആവശ്യങ്ങൾ. ഈ വസ്തുക്കൾക്ക് അതിൻ്റെതായ കണക്കുണ്ടാകണം. ഭക്തന്റെ സമ്പത്ത് സൂക്ഷിക്കാനുള്ള അധികാരം മാത്രമാണ് നിയമപ്രകാരം ദേവസ്വം ബോർഡുകൾക്കുള്ളത്. അവ യഥാർത്ഥത്തിൽ പുരാവസ്തു ഗവേഷകന്മാർ വിലയിരുത്തേണ്ടതായ സാധനങ്ങൾ പോലും അതിനകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ളതായ നടപടിക്രമങ്ങൾ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് ചെയ്യുന്നത് ഏറ്റവും അക്ഷന്തവ്യമായിരിക്കുന്ന ഒരു തെറ്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയാം, ക്ഷേത്രത്തിൻ്റെതായിരിക്കുന്ന വസ്തുവകകൾ ഏക്കർ കണക്കിന് അന്യാധീനപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ അവസ്ഥകൾ വീണ്ടും തുടരുന്നതിന് വേണ്ടിയുള്ളതായ ചില നീക്കുപോക്കുകളാണ് അല്ലെങ്കിൽ സമ്പ്രദായങ്ങളാണ് ഇപ്പോൾ ദേവസ്വം സ്വീകരിക്കുന്നത്. വീണ്ടും ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതായ വസ്തുക്കൾ മറ്റുള്ളവർക്ക് പണയപ്പെടുത്തുക, അന്യാധീനപ്പെടുത്തുക, പാട്ടത്തിന് നൽകുക, അവ തിരിച്ചു പിടിക്കാൻ പ്രയാസമായിട്ട് വരിക എന്നുള്ളതായൊരവസ്ഥ, ഇത് ഹൈന്ദവ സമൂഹത്തിനെതിരെയുള്ളതായ ഒരു പോരാട്ടമായിട്ടാണ് ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പിൻ്റെയും ഓരോ പോരാട്ടമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഇതിൽ കൃത്യമായിട്ടുള്ളതായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്.
ബന്ധപ്പെട്ടവരെ അടിയന്തര ഘട്ടത്തിൽ അഖില കേരള തന്ത്രിമണ്ഡലം മറ്റ് സഹോദര സഹായ സഹകരണ സംഘങ്ങളും മറ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് യോഗക്ഷേമ സഭയായിട്ട് എല്ലാം ചേർന്നുകൊണ്ട് ഈ ഒരു അടിയന്തര ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ധർണ നടത്തേണ്ട ആവശ്യകതയെപ്പറ്റി നേതാക്കൾ പറഞ്ഞു. തീർച്ചയായിട്ടും എന്തോ പറഞ്ഞ പോലെ മറ്റ് വാക്ക് എനിക്ക് പറയാനുള്ളൂ, ടിപ്പുവിൻ്റെ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന പിടിച്ചടക്കലും കൊള്ളയടിയാണ് വരാൻ പോകുന്നത്. ഇതിനെതിരെ നിയമ നടപടികൾ ഉൾപ്പെടെ കാര്യങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്, ഇതിൽ നിന്ന് പിന്തിരിയുക. ഇന്ന് ഈ ധർണയിൽ പങ്കെടുത്ത് വിജയിപ്പിച്ച തന്ത്രിമണ്ഡലത്തിൻ്റെയും മറ്റ് എല്ലാ സഹോദര സംഘടനകളുടെയും സാന്നിധ്യത്തിനും അവരുടെ സഹകരണത്തിനും നന്ദി കൃതജ്ഞതയാണ്.